ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. അപ്പം നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ എന്നൊരു നൈറ്റ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ സ്കിന്നിന് കുറച്ച് ബ്രൈറ്റനും ഗ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് രാത്രി അപ്ലൈ ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് ഐറ്റംസ് ആണ് വേണ്ടത്. നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഉള്ളതാണ് ഈ സംഭവം. അപ്പോൾ ഒന്ന് അലോവെറ ജെല്ലും പിന്നെ നമ്മുടെ പച്ചരിയാണ് വേണ്ടത്. ഈ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ എടുത്ത് നോക്കിയിട്ട് കാണാൻ പറ്റും, അതിനകത്ത് അവർ കൂടുതലും റൈസ് വേവിച്ചിട്ട് അതുപോലെ തന്നെ അരച്ചിട്ടൊക്കെ യൂസ് ചെയ്യണം കാണാൻ പറ്റുന്നത്. നമ്മൾ വേവിച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ രണ്ട് ദിവസമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ക്രീമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസമൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് നേരെ വീടിൽ കിടന്നാലും അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അങ്ങനെ കാണിച്ചതാട്ടാ. അപ്പം നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് പച്ചരിയാണ്ട്. അപ്പോൾ കുറച്ച് പച്ചരി എടുത്തിട്ട് നമുക്ക് എന്തോരം ആവശ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചരി എടുക്കാട്ടാ. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കുക, കാരണം അത് പൊടിയൊക്കെ ഉണ്ടാവും, നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറെ അലർജിയും കാര്യങ്ങളും ഇല്ലാതിരിക്കാനാണ് കുറേ പ്രാവശ്യം കഴുകണമെന്നിട്ടാ. ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ, കാരണം നമുക്ക് അത് കുതിർന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തേങ്ങയൊക്കെ പിഴിയുമ്പോൾ പാല് ഒക്കെ കിട്ടില്ല. അതുപോലെ അരച്ചെടുക്കാണ്ട് ഇത് പിഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ആ ഒരു ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കയ്യിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുക. അപ്പോൾ ഈ അരി കുതിർന്നിട്ട് അത് പൊടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഇതൊക്കെ സ്റ്റാർച്ച് മൊത്തം അതിനകത്ത് അടിഞ്ഞ് നിൽക്കും. അപ്പോൾ നമുക്ക് അതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ ഇതേ ഉടച്ച് 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 നന്നായിട്ടൊരു പാല് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ പിഴിഞ്ഞുമ്പോൾ കിട്ടുന്ന പോലെ പാല് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമുക്കത് കഴിഞ്ഞ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കുതിർത്താൻ വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് നമുക്ക് വെള്ളമായി പോകും. അപ്പോൾ ഇത് എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ അലോവെറ ജെല്ലാണ്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്യുവറായിട്ടുള്ള വൈറ്റ് കളറിൽ അലോവെറ ജെല്ല് കിട്ടണമെങ്കിൽ അതാണ് നല്ലത്. മറ്റേ പച്ച കളറിൽ ചേർക്കണ്ട കേട്ടോ, അപ്പോൾ ക്രീം പച്ച കളറായി പോകും. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് അതാണുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് ചേർത്ത് തേച്ചാലും മതി കേട്ടോ. അങ്ങനത്തെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അലോവെറ ജെല്ല് ചേർത്ത് ചേർത്ത് കൊടുത്താലാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ക്രീം പോലെ ആയി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ അലോവെറ ജെല്ല് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ശരിക്കും ആ ക്രീം കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ചില്ലിൻ്റെ ബോട്ടിലാക്കി കൊടുക്കണമായിരിക്കും കൂടുതൽ നല്ലതായിട്ട്, കുറച്ച് ദിവസം കൂടി കേടാവാണ്ടിരിക്കും. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല പുറത്ത് വെച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. പക്ഷേ ഇത്രയും എമൗണ്ട് ഉണ്ടാക്കേണ്ട, കുറച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് പുറത്ത് വെച്ചും യൂസ് ചെയ്യാം. നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കണ മോയ്സ്ചറൈസറൊക്കെ പോലെ തന്നെയാണ് ഇതും ഇരിക്കണത്. നമുക്കിതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കാട്ടാ. കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവട്ടോ നമുക്ക് കണ്ട കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഭയങ്കര ഒരു ഗ്ലേസിങ്ങും ഒരു ഗ്ലോ വന്ന ഫീലായിരിക്കും നമുക്ക് കയ്യും. അപ്പോൾ ദേ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ക്രീം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ നമുക്ക് അപ്ലൈ ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് രാവിലെ തേക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തേക്കാം, മോയ്സ്ചറൈസറായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് തേക്കണമായിരിക്കും നല്ലത് കേട്ടോ. കാരണം നൈറ്റ് ആകുമ്പോൾ നമ്മൾ മുഖത്ത് വേറെ ക്രീമും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നേരെ വാഷ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കിടക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു വിധത്തിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം അലോവെറ ജെല്ല് എത്തായാലും നമ്മൾ യൂസ് ചെയ്യണമായിരിക്കും, അതുപോലെ തന്നെ പച്ചരിയുമ്പോൾ നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അലോവെറ ജെല്ല് യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. അതുപോലെ തന്നെ പച്ചരി ആയാലും നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഗ്ലോ തരാനൊക്കെ ബ്രൈറ്റൻ ആക്കാനൊക്കെ പിന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പച്ചരി ഒരുപാട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഞാൻ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കാണിച്ചത്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കും കയ്യുമ്പോൾ. നമ്മുടെ കയ്യുമ്പോഴത്തെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ തന്നെ ലൈക്കും ചെയ്തേക്കട്ടെ.